എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി വണ്ടി എടുക്കട. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, നീ 16 ദിവസം ഇവിടെ നിന്ന് കളിച്ച ഒരാളും പുറത്തു പോയ ഒരാളും രക്ഷനായി കണ്ട ഒരാളൊക്കെയാണ്, എന്താ എന്റെ ഉദ്ദേശം? എന്താ, ഞാൻ കളിക്കുന്നുണ്ടോ? രാമദാസ മോനെ, നീ പറയുന്നത്, നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചു, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഇതൊന്നും വെളി പറയരുത് കേട്ടോ, നാണക്കേടാണ്. കളിക്കുന്നൊക്കെ ഉണ്ട്, ഗെയിം കളിക്കാതിരിക്കുന്നൊന്നുമില്ല, ഗെയിം കളിക്കുന്നുണ്ട്. ഒട്ടും ആക്റ്റീവ് അല്ലാതെ. എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ആ ന്യായം ജാസ്മിൻ, ജാസ്മിന് എന്താ അറിയേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. വേണ്ട, കണ്ടാത്തണ്ട. ജാസ്മിനെ കുറിച്ച് വിശ്വാസമില്ലേ? ചോദിക്കണ്ടായിരുന്നു. ബ്ലിങ്ക് ബ്ലിങ്ക് പോയി, ബ്ലിങ്ക് അബദ്ധം പറ്റിയല്ലേ. ഞാൻ ഫുള്ളി ലോ, ഞാൻ എന്നിട്ട് ബിഗ് ബോസ്, ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിൽ വിളിക്കും, ബിഗ് ബോസ് എന്റെ മൈൻഡ് പോകുന്നു, ബിഗ് ബോസ് എനിക്ക് ലോൺലി ആവുന്നു. ഒരു 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് വേണം, എന്റെ തല പെരുക്കുന്നു. ബിഗ് ബോസ് എനിക്ക് എന്തോന്ന് അറിയ, ഇതെല്ലാം കൂടി വിഷമം ഒരുമിച്ചാവുന്നു. ബിഗ് ബോസ് ഒരു റെസ്പോണ്ടും ഇല്ല ട്ടാ, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സത്യമാണോ ഈ പറയുന്നേ? സത്യം ആയില്ലെങ്കിൽ ഭഗവതി ആണ് സത്യം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുക, മോളിൽ നോക്കിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര ഉള്ളിലൊക്കെ ഭയങ്കര വേദന. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റിലീഫ് വന്ന എപ്പോഴാന്നറിയോ? ഈ മനുഷ്യനില്ലേ സായി, സായി രാമദാസ മോനെ, നീ പറയുന്നത്, നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചു, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. സിജോ ഒക്കെ പോയി, ഈ പോയത് പോയി, ഇനി അത് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ ഗെയിമിലേക്ക് കേറുന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ആരോടാ പറഞ്ഞ്, ആരോടാ പറഞ്ഞ്, എന്നോട് എന്റെ പേരെടുത്തിട്ടില്ല. പക്ഷെ എനിക്കത് എന്നോട് പറഞ്ഞായിട്ട് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് പറയിപ്പിച്ച് ആരിക്കും, അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ അങ്ങ് പിന്നെ സ്റ്റാർട്ട് ചെയ്ത്. നിന്റെ അപ്പൻ വിശ്വസിച്ചു.